പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് കരുണയുടെ ഭാഗം ഒന്ന് ഒന്നിൽ നിന്ന് വരാവുന്ന ചോദ്യ ഉത്തരങ്ങളെ നമുക്കൊന്ന് നോക്കാം. ഈ ചോദ്യ ഉത്തരങ്ങൾ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അരപ്പുറത്തിൽ വരാവുന്ന ഒരു ഏഴ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വഞ്ചിപ്പാട്ട് വൃത്തത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. ഉത്തരം എഴുതേണ്ടത്, ജലോത്സവങ്ങളുടെ നാടായ കേരളത്തിൽ ഏറെ ജനകീയമായി തീർന്ന ഒരു ദ്രാവിഡ വൃത്തമാണ് വഞ്ചിപ്പാട്ട് വൃത്തം. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണെ എന്നാരംഭിക്കുന്ന വള്ളപ്പാട്ടിന് ഉപയോഗിക്കുന്ന ഈ താളത്തെ മലയാളിക്ക് ഏറെ പ്രിയങ്കരമാക്കിയത് രാമപുരത്തുവാരിയരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ്. നതോന്നത എന്നാണ് ഈ വൃത്തത്തിന്റെ ശരിയായ പേര്. വഞ്ചിപ്പാട്ടുകളുടെ താളം ഈ വൃത്തത്തിലാകയാലാണ് വഞ്ചിപ്പാട്ട് വൃത്തം എന്ന് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഗണം ദ്വക്ഷരമെട്ടെണ്ണം ഒന്നാം പാദത്തിൽ മറ്റതിൽ ഗണമാറര നിൽക്കണം രണ്ടും എട്ടാമതക്ഷരെ. ഗുരു തന്നെ എഴുത്ത് എല്ലാം ഈ ശീലിൻ പേർ നതോന്നത. ഇതാണ് ലക്ഷണം. ഒന്നുകൂടി കേൾക്കാം. ഗണം ദ്വക്ഷരമെട്ടെണ്ണം ഒന്നാം പാദത്തിൽ മറ്റതിൽ ഗണമാറര നിൽക്കേണം രണ്ടും എട്ടാമതക്ഷരെ. ഗുരു തന്നെ എഴുത്തെല്ലാം ഈ ശീലിൻ പേർ നതോന്നത. ഇതാണ് നതോന്നതയുടെ ലക്ഷണം. ഒന്നാം പാദത്തിൽ രണ്ടക്ഷരം വീതമുള്ള എട്ട് ഗണങ്ങൾ, രണ്ടാം പാദത്തിൽ അതേ വിധത്തിലുള്ള ആറര ഗണങ്ങൾ, രണ്ട് പാദത്തിലും എട്ടാമത്തെ അക്ഷരം കഴിയുമ്പോൾ നിൽക്കണം, നിർത്തണം. യതി എന്നാണ് ഈ രീതിക്ക് പറയുന്നത്. എല്ലാ അക്ഷരങ്ങളും ഗുരു ആയിരിക്കണം. ലഘു അക്ഷരങ്ങളെ പാടി നീട്ടി ഗുരു ആക്കണം. ഇതാണ് ലക്ഷണത്തിന് നൽകുന്ന വ്യാഖ്യാനം. വഞ്ചിപ്പാട്ട് വൃത്തത്തെക്കുറിച്ച് കുറിപ്പെഴുതാൻ ചോദിച്ചാൽ എഴുതേണ്ട ഉത്തരവാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിളങ്ങുന്ന മാണിക്യമായി അവൾ ശ്വസിക്കും രാഗം വെളിയിൽ ഇങ്ങനെ ഘനീഭവിക്കും പോലെ മാണിക്യമായി വിളങ്ങുന്നതെന്ത് വ്യക്തമാക്കുക. ഉത്തരം, വേശ്യാസുന്ദരിയായ വാസവദത്തയുടെ ശരീര ലാവണ്യത്തെ കരുണയുടെ ആരംഭത്തിൽ ആശാൻ വിവരിക്കുന്നു. ഉപഗുപ്തൻ എന്ന യുവമുനിയെ കൂട്ടിക്കൊണ്ടുവരാൻ പരിചാരികയെ പറഞ്ഞയച്ച ശേഷം അവളെ പ്രതീക്ഷിച്ചിരിക്കുന്ന വാസവദത്തയുടെ ഇരിപ്പ് സൂക്ഷ്മചാരുതയോടെ കവി വർണ്ണിക്കുന്നു. പ്രകൃതിലോലമായ ശരീരമുള്ള വാസവദത്ത അണിഞ്ഞിരിക്കുന്ന മുക്കുത്തിയിലെ ഞാത്ത് അവളുടെ ചുണ്ടുകൾക്ക് നടുവിൽ വരെ എത്തുന്നുണ്ട്. ആ ഞാത്തിൽ ഒരു വെളുത്ത രക്തമുണ്ട്. എന്നാൽ അവളുടെ ചെമന്ന് തുടുത്ത അധരങ്ങളുടെ സാമീപ്യം മൂലം ആ വെളുത്ത രക്തം ചുവന്ന മാണിക്യം പോലെ തോന്നും. അത് കണ്ടാൽ ഉപഗുപ്തനോടുള്ള അവളുടെ അനുരാഗമാകുന്ന രാഗം ഘനീഭവിച്ചതാണോ എന്ന് തോന്നും. ഇങ്ങനെയാണ് കവി പറയുന്നത്. രാഗത്തിന് പ്രണയമെന്നും ചുവപ്പ് എന്നും അർത്ഥമുണ്ട്. ഈ അർത്ഥങ്ങളെ സംയോജിപ്പിച്ച് കാവ്യ സൗന്ദര്യം ഒരുക്കുകയാണ് ഇവിടെ കവി ലക്ഷ്യമെന്ന് കരുതാം. പിടഞ്ഞ മണ്ടി നിൽക്കുന്നു, പിടിച്ച് തൂനീർ തിളങ്ങും സ്ഫടികക്കുപ്പിയിലിട്ട പരൽമീൻ പോലെ. സന്ദർഭവും ആശയവും വിശദമാക്കുക. വിശ്വമോഹിനിയായ വാസവദത്തയുടെ സൂക്ഷ്മവാങ്മയം അവതരിപ്പിച്ചുകൊണ്ടാണ് കുമാരനാശാൻ കരുണ എന്ന ഖണ്ഡകാവ്യം ആരംഭിക്കുന്നത്. ഉപഗുപ്തനെ തന്റെ അനുരാഗം അറിയിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ തോഴിയെ അയച്ച ശേഷം ഉത്കണ്ഠയോടെ മാളികയ്ക്ക് മുന്നിൽ തന്നെ കാത്തിരിക്കുന്ന വാസവദത്തയുടെ കണ്ണുകൾ അതിമനോഹരങ്ങളാണെന്നാണ് കവി വിവരിക്കുന്നത്. കറുത്ത് ഇടതൂർന്ന കൺപീലികളോടുകൂടി അവളുടെ കണ്ണുകളിൽ മദജലം പൊടിഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രകൃതിലോലമായ ആ മോഹന നേത്രം
തൂതീർ തിളങ്ങുന്ന സ്ഫടിക കുപ്പിയിൽ പിടിച്ചിട്ട വരൽമീൻ പോലെ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കവി വിവരിക്കുന്നത്. ഉള്ളിലെ ഉത്കണ്ഠ ഇടയ്ക്കിടെ ഇമചിമ്മി തുറക്കുന്ന വാസവദത്തയുടെ കണ്ണുകളിൽ തെളിയുന്നത് അവതരിപ്പിക്കാൻ സ്ഫടികക്കുപ്പിയിലെ വെള്ളത്തിൽ പിടിച്ചിട്ട പരൽമീനോടുള്ള കാവ്യോപമ ഭംഗിയായി ഇണങ്ങിയിരിക്കുന്നു. അടുത്ത ചോദ്യം. രാജൽക്കര കേസരങ്ങൾ വീശിടുന്നു ദൂരത്തൊരു രാജമല്ലി മരം പൂത്ത് വിലസും പോലെ ചമൽക്കാര ഭംഗി വ്യക്തമാക്കുക. ഉത്തരമധുരാപുരിയിലെ വാരസുന്ദരിയായ വാസവദത്ത തന്റെ അനുരാഗത്തിന് പാത്രമായ ഉപഗുപ്തനെ പ്രതീക്ഷിച്ച് കാമദേവന്റെ പട്ടമഹിഷിയെ പോലെ തന്റെ മാളികയുടെ മുമ്പിൽ ഇരിക്കുന്നു. ലോലമോഹനമായ ശരീരമുള്ള അവൾ അവിടെ ഇരിക്കുന്ന സമയം സന്ധ്യയോട് അടുത്ത സമയമാണെന്ന് അവതരിപ്പിക്കാൻ കവി നടത്തുന്ന വർണ്ണനയാണ് പ്രസ്തുതം. പടിഞ്ഞാറേക്ക് ചാഞ്ഞ അസ്തമയ സൂര്യന്റെ മഞ്ഞയും ചെമപ്പും കലർന്ന പ്രകാശരശ്മികൾ മരങ്ങളുടെ ഇടയിലൂടെ കാണുമ്പോൾ ദൂരെ ആകാശത്ത് ഒരു രാജമല്ലി മരം പൂത്തു നിൽക്കുകയാണോ എന്ന് തോന്നുമെന്ന് കവി വിവരിക്കുമ്പോൾ കാവ്യഭാവനയുടെ ചമൽക്കാര ഭംഗി അതിൻ്റെ പാരമ്യതയെ പുൽകുന്നത് അവിടെ ദർശിക്കാൻ കഴിയും. അടുത്ത ചോദ്യം. ഫലിച്ചിതോ സഖി നിന്റെ പ്രയത്നവല്ലരി രസം കലർന്നിതോ ഫലം ചൊൽകനിയായതോ സാരസ്യം വിശദമാക്കുക. ഉപഗുപ്തനെ കൂട്ടിക്കൊണ്ടുവരാൻ പരിചാരികയെ പറഞ്ഞയച്ചിട്ട് ഉത്കണ്ഠയോടെ കാത്തിരുന്ന വാസവദത്തയുടെ അരികിലേക്ക് അവള് തിരികെയെത്തി. തോഴി വരുന്നത് കണ്ടപ്പോ തന്നെ സന്തോഷവതിയായി തീർന്ന വാരസുന്ദരി വാർത്ത അറിയാനുള്ള തിടുക്കത്തിൽ അവളോട് വിശേഷങ്ങൾ ആരായുന്നു. അല്ലയോ കൂട്ടുകാരി, നിന്റെ പ്രയത്നമാകുന്ന വള്ളിയിൽ ഫലമുണ്ടായോ ഫലം കനിയായി തീരുമോ എന്നിങ്ങനെയാണ് അന്വേഷണം. ഈ വരികൾക്കുള്ളിൽ ഉപഭോക്തൻ തന്റെ നാണയം സ്വീകരിച്ചോ വരാൻ സമ്മതിച്ചോ എന്ന ചോദ്യങ്ങളാണ് വ്യംഗ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഉപഗുപ്തൻ തന്റെ അടുത്തേക്ക് എത്തുക എന്നതാണ് കനിയായി തീരേണ്ട ഫലമായി വാസവദത്ത കാണുന്നത്. അത് സാധ്യമാകുമോ എന്ന് വ്യംഗ്യഭംഗിയിൽ അവതരിപ്പിക്കുന്ന കവിയുടെ വാക്കുകൾ ആലങ്കാരിക ഭംഗി ഉള്ളതാണ്. അടുത്ത ചോദ്യം. സമയമായില്ല പോലും ക്ഷമയെന്ന ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി ക്ഷമ ഒഴിഞ്ഞെന്ന് പറയാൻ കാരണം എന്ത്? ഉപഗുപ്തനെ കൂട്ടിക്കൊണ്ടുവരാൻ തോഴിയെ പറഞ്ഞയച്ചിട്ട് ഉത്കണ്ഠയോടെ കാത്തിരിക്കുന്ന വാസവദത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് കരുണയുടെ ആദ്യ ഭാഗം ആരംഭിക്കുന്നത്. തിരികെ എത്തിയ തോഴിയോട് പ്രയത്നം ഫലിച്ചോ എന്ന് തിരക്കുമ്പോൾ സമയമായില്ലെന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് തോഴി പറഞ്ഞു. എല്ലാവരെയും മോഹിപ്പിക്കുന്ന ശരീര സൗന്ദര്യത്തിനുടമയായ തൻ്റെ പ്രണയാഭ്യർത്ഥന യുവസന്യാസിയായ ഉപഗുപ്തൻ തുടർച്ചയായി നിരസിച്ചതിലുള്ള നീരസമാണ് സമയമായില്ല പോലും എന്ന വാക്കുകളിൽ ഉള്ളത്. ഉപഗുപ്തനെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം അത്രയേറെ അസ്വസ്ഥയാക്കിയതിനാൽ ക്ഷമ തൻ്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു അഥവാ തൻ്റെ ഹൃദയം ക്ഷമ നശിച്ചതായി തീർന്നു എന്നാണ് വാസവദത്ത അനുഭവിക്കുന്നത്. അടുത്ത ഉസ്കിൻ. എനിക്ക് സന്ദേഹമില്ല ഈ കുറി ഓർക്കിൽ അപ്പുമാൻ മനുഷ്യനാണല്ലോ നീയും ചതുരയല്ലോ വിവക്ഷിതം വ്യക്തമാക്കുക. ഉപഗുപ്തനെ കൂട്ടിക്കൊണ്ടുവരാൻ തോഴിയെ അയച്ച ശേഷം ഉത്കണ്ഠയോടെ കാത്തിരുന്ന വാസവദത്തയുടെ അരികിലേക്ക് ആ തോഴി തിരികെ എത്തി. അവളെ കണ്ടപ്പോൾ തൻ്റെ ആഗ്രഹം സഫലമാകുമോ എന്നറിയാനുള്ള തിടുക്കത്തിൽ ചോദ്യരൂപേണ സ്വഗതാഖ്യാനമായി വാസവദത്ത പലതും ചോദിക്കുന്നു. എന്താണ് സ്വഗതാഖ്യാനം? സ്വന്തം വർത്തമാനം, സ്വയം വർത്തമാനം പറയില്ലേ, അതിനാണ് സ്വഗതാഖ്യാനം എന്ന് പറയുന്നത്. അപ്പൊ സ്വഗതാഖ്യാനമായി വാസവദത്ത പലതും ചോദിക്കുന്നു. കൂട്ടുകാരി, നീ പോയ കാര്യം ഫലമണിഞ്ഞോ അത് കനിയായി തീരുമോ? ഇക്കുറി എന്തായാലും സാധിക്കാതെ ഇരിക്കില്ല. ആ സന്യാസി എത്രയാണെങ്കിലും വികാര വിചാരങ്ങളുള്ള ഒരു മനുഷ്യൻ തന്നെയല്ലേ? മാത്രമല്ല സംസാരം കൊണ്ട് സ്വന്തം പരിധിക്ക് ആളുകളെ എത്തിക്കാൻ സഖിയായ നീ സമർത്ഥയാണ്. അതിനാൽ ഇത്തവണ എൻ്റെ ആഗ്രഹം സാധിക്കുമെന്നതിൽ എനിക്ക് യാതൊരു സന്ദേഹവുമില്ല. ഈ വിധം പറയുന്ന വാസവദത്തയ്ക്ക് ഉപഗുപ്തനോട് ഉളവായിരിക്കുന്ന അനുരാഗം എത്ര തീവ്രമാണെന്ന് ഈ വരികള് വ്യക്തമാക്കുന്നുമുണ്ട്. അപ്പോ ഏഴ്
അരപ്പേജ് ചോദ്യം അരപ്പേജ് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. കേട്ട് എഴുതിയെടുക്കുക, പല തവണ കേട്ടാൽ മാത്രമേ എഴുതിയെടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ചെയ്ത് നിങ്ങൾ പഠിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.